അതെ, കർക്കിടക മാസം സുഖചികിത്സാ കാലം കൂടിയാണ്. പതിവ് തെറ്റാതെ മൂന്നാം കൊല്ലവും സർക്കാർ ചെലവിൽ സുഖചികിത്സയ്ക്കെത്തിയ രണ്ടുപേരെ തിരുവനന്തപുരത്ത് ദേവസ്വം മന്ത്രി തന്നെ നേരിട്ടെത്തി സ്വീകരിച്ചു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മതിലകം സുദർശനയ്ക്കും ദർശിനിക്കുമാണ് ഇക്കുറിയും സുഖചികിത്സയ്ക്കുള്ള നറുക്കുവീണത്. ഒരു മാസക്കാലം ഇനി ദേവസ്വത്തിന്റെ പരിപാലനത്തിൽ. ചവനപ്രാശം, അരി, അഷ്ടചൂർണം, അങ്ങനെ പലവിധ ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ഭക്ഷണം, മൂന്നു നേരം തേച്ചുകുളി. സുഖചികിത്സയ്ക്കെത്തിയ അതിഥികളെ വരവേൽക്കാൻ സാക്ഷാൽ ദേവസ്വം മന്ത്രി തന്നെ എത്തി. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അന്തരീക്ഷമാണ് ആനകൾക്ക് നൽകുന്നതെങ്കിൽ തിരിച്ചും സ്നേഹവും സൗഹൃദവും തന്നെയായിരിക്കും ആന നൽകുക. കുറച്ചുകാലം ഇനി സന്ദർശകരെയൊക്കെ അങ്ങ് ഒഴിവാക്കി ആനകളുടെ ശരീരം മിനുക്കിയെടുക്കാനുള്ള പണിത്തിരക്കിലാണ് ദേവസ്വം അധികൃതർ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.